അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടു, ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇന്നലെ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ലിയാക്കത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ വസ്തുത എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പല ആളുകളും നമ്മളോട് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അതറിഞ്ഞിട്ട് നമ്മളതിനെക്കുറിച്ച് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊന്ന് നിങ്ങളുടെ മുന്നിൽ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ സമാധാനം കൂടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ സമാധാനം പൂത്തൊലഞ്ഞ് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ക്ലബ് ഹൗസിലെ ചർച്ചകളൊക്കെ വന്നപ്പോൾ ഇസ്ലാമിൻ്റെ ചില വിഷയങ്ങളൊക്കെ നമ്മൾ എടുത്ത് ചർച്ച ചെയ്യുകയും അതിലെ വിഷയ മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നപ്പോൾ അതിൽ അസഹിഷ്ണുത കാണിക്കുന്ന ആളുകൾ ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. മറ്റാരുമല്ല ഈ പറയുന്ന ഇസ്ലാമിസ്റ്റുകളെന്ന് നമ്മൾ വിളിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിങ്ങളുടെ മൊത്തം സംരക്ഷണ ചുമതല സ്വയം ഏറ്റെടുത്തിട്ട് അത് അവരുടെ ചുമതലയാണ് എന്നൊക്കെയുള്ളൊരു ധാരണയിൽ അതിനുവേണ്ടി പടവെട്ടാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മളവർ ഇസ്ലാമിസ്റ്റുകൾ എന്ന് ഇപ്പോൾ തൽക്കാലം വിളിക്കുന്നു. അവരാണ് സത്യത്തിൽ ഈ ഒരു ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഞങ്ങളുടെയൊക്കെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്, ഇസ്ലാമിനെ വിമർശിക്കുന്നു അതല്ലെങ്കിൽ ഏതൊരു മതത്തിനെയും വിമർശിക്കുമ്പോൾ ആ ഒരു വിമർശനം നടത്താനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് നമ്മൾ ആ പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. നിയമപരമായിട്ട് അതിനുള്ള അവകാശം ഇവിടെ ഉണ്ട്. നമ്മൾ എപ്പോഴും എസൻസ് അതല്ലെങ്കിൽ ഇതുപോലെ സ്വാതന്ത്ര്യചിന്തകരൊക്കെ വീഡിയോകളുടെയൊക്കെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ആർട്ടിക്കിൾ 51A(h) എന്ന് പറഞ്ഞിട്ട്, അതായത് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ മനോവൃത്തി ഇവിടെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും ഒരു ഡ്യൂട്ടി തന്നെയാണ്. അത് തന്നെ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ചോദ്യം ചോദിക്കേണ്ട സമയത്ത് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അതിൽ വിഷമിച്ചിട്ട് ഇതേപോലെ കൊലവിളിയായിട്ട് നടക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്ക് അവരോട് സഹതാപം മാത്രമല്ല, എന്തായാലും അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കടക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ലിയാക്കത്തിനെ നമ്മൾ ഒപ്പം കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചില വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് നേരമുള്ളൂ. അപ്പോൾ ലിയാക്കത്ത്, സ്വാഗതം. ഓക്കെ, താങ്ക് യു ആരിഫ്. ഞാൻ ആദ്യമായിട്ടാണ് കോളാമ്പി ചാനലിൽ ഒരു ലൈവായിട്ട് വരുന്നത്. ആരിഫിൻ്റെ കൂടെ ആരിഫിൻ്റെ ലൈവുകളടക്ക് കാണാറുണ്ട്. ഇനീ പറഞ്ഞതുപോലെ ഇത് നമ്മൾക്ക് വലിയ പുതുമയുള്ളതോ അല്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ടിരുന്ന കാര്യമൊന്നുമല്ല, നമ്മളേത് സമയം പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്താണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ പ്രകോപിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും ക്ലബ് ഹൗസ് ചർച്ചകൾ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിലുള്ള ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ക്ലബ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് ചാനൽ പോലല്ല, നമുക്ക് ഇരുന്ന് ആളുകളോട് സംസാരിക്കുമ്പോൾ ചോദ്യങ്ങൾ നമ്മുടെ നേരെ മുന്നിലിരുന്ന് ആളുകൾ നമ്മളോട് ചോദിക്കുമ്പോൾ, ലൈവായിട്ട് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഉത്തരം പറയാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം ഏകപക്ഷീയമായി ഞങ്ങളാണ് മതത്തിൻ്റെ അതോറിറ്റി, ഞങ്ങൾ പറയുന്നത് മാത്രമാണ് മതം, ഇസ്ലാം മത വിമർശകരെ കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികളെ തടഞ്ഞു നിർത്തി അവരുടേതായിട്ടുള്ളൊരു വേർഷൻ മാത്രം വിശ്വാസത്തെക്കുറിച്ചും സ്വതന്ത്ര ചിന്തകരെക്കുറിച്ചും അവർ വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ക്ലബ് ഹൗസ് വന്നതോടുകൂടി ആളുകൾക്ക് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. ഉസ്താദുമാർ പറഞ്ഞതല്ല സ്വതന്ത്ര ചിന്ത എന്ന് മനസ്സിലാവുന്ന പല ചർച്ചകളും പല ഡിസ്കഷൻസും നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. സ്വതന്ത്ര ചിന്തകരുടെ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ വീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നേരിട്ട് സ്വതന്ത്ര ചിന്തകർ തന്നെ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നു. അതിന് പകരം ഉസ്താദുമാരെന്താണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആരാണ് കാപട്യം കാണിക്കുന്നതെന്നും ആരാണ് കളവ് പറയുന്നത് എന്നും ആരാണ് തങ്ങളെ ഇത്രയും കാലം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നും അവർക്ക് മനസ്സിലാവുന്നു. അതേപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള പണ്ഡിതന്മാരുടെ മതപ്രചാരകരുടെ ഒരു രീതി എന്ന് വെച്ചാൽ അവർ പിന്നെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിന് നേരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ചോദ്യങ്ങൾ വളരെ പരിമിതമായിട്ട് മാത്രം വരും. വയലുകളാണ് അത് തന്നെ നമ്മളെ ചെവിയിലേക്ക് അലച്ച് കയറുന്ന എക്കോ ഇട്ട് വലിയ വാർഡ്സിൽ വലിയ സൗണ്ട് സിസ്റ്റത്തിന് മുമ്പിൽ അന്താളിച്ചിരിക്കുന്ന വിശ്വാസികളുടെ മുമ്പിൽ ഉള്ള വാചാടോപങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഉസ്താദെ എന്തുകൊണ്ടാണ് ഖുർആൻ വചനം, ഈ ഖുർആൻ വചനത്തിൻ്റെ അർത്ഥം എന്താണ്, ഉസ്താദെ ഇങ്ങനൊരു ഹദീസ് പിന്നെ ഇങ്ങനെ ഗ്രന്ഥങ്ങളിലുണ്ടോ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന ചോദ്യം വിശ്വാസികളുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നു.
അല്ല, അതിൽ ഏറ്റവും ശ്രദ്ധയപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ക്ലബ് ഹൗസിലെ ചർച്ച തുടങ്ങിയ സമയത്ത് നമ്മൾ ശ്രദ്ധയപ്പെട്ടതാണ്, നിങ്ങളൊക്കെ കേട്ടുകാണും, 2.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ കല്യാണം കഴിച്ചാൽ എന്താണ് കുഴപ്പം, എന്താണ് കുഴപ്പം, ഇതാണ് ഒരു ചോദ്യം. അപ്പോൾ കിതാബിലുള്ള കാര്യങ്ങൾ അത് അതേപോലെ എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ പുറത്തേക്ക് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തിനാ അത് ചോദ്യം ചെയ്യുന്നത്? 2.5 വയസ്സുള്ള ഒരു കുട്ടിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അത് ഇസ്ലാമിലെ ഒരു നിയമമാണെന്നുണ്ടെങ്കിൽ എന്താ അത് പറയുന്നതിന് കുഴപ്പം എന്നാ ചോദിക്കുന്നത്? അപ്പോൾ അതിലെ കുഴപ്പം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അതല്ല അവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതോ അതല്ലെങ്കിൽ ആ ചോദ്യത്തിലെ കഴമ്പല്ല അവരുടെ മുന്നിലേക്ക് വരുന്നത്. പകരം നമ്മൾ എന്തിനു ഇസ്ലാമിലെ നിയമത്തിന് ചോദ്യം ചെയ്തു എന്നുള്ളതിലേക്കാണ് അത് അവർ വളച്ചുകെട്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഈ നമ്മൾ നടത്തുന്ന മതവിമർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ മതവിമർശനം ഇപ്പോൾ നമ്മൾ നടത്തുന്ന സമയത്ത് അതിനകത്ത് കൂടുതലും വരുന്നൊരു ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഏജൻറ്റുമാരാണ്, അതല്ലെങ്കിൽ ജൂത ഫണ്ടാണ്. ജൂതൻ്റെ കാര്യം ഇപ്പോൾ അധികം പറയാറില്ല, നമ്മളതൊക്കെ കുറേ മുന്നേ നമ്മൾ സംസാരിച്ച വിഷയങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നൊരു വിഷയം എന്ന് പറയുന്നത് ഈ ഒരു സംഗതിയാണ്. അതായത് ജൂതന്മാരുടെ ഈ പറയുന്ന സംഘപരിവാറിൻ്റെ ഏജൻറ്റുമാരായിട്ടാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അത് അവരുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്, അവർക്ക് വേണ്ടി കുഴലൂതുകയാണ്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ആരോപണം. ആരോപണമാണ്, അതങ്ങനെ അവരുടെ സമാധാനത്തിന് പറയുന്നതാണ്, അതവർ പറഞ്ഞോട്ടെ, അതിൽ നമുക്ക് വിഷമമൊന്നുമില്ല, അതിൽ നമ്മൾ വലിയ കാര്യമാക്കുന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്ലാമത വിമർശനം അതിവിടെ നടത്തുന്ന സമയത്ത് ഈ രീതിയിൽ ഇതിന് മുന്നോട്ട് വരുന്ന ആളുകളെ ഒതുക്കുന്നതിന് വേണ്ടിയിട്ട് ഭീഷണി ഉയർത്തുക, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കൈകാല് തല്ലി ഓടിക്കുന്നു, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ പേഴ്സണലായിട്ടുള്ള അധിക്ഷേപങ്ങൾ, അത് വെർബലായിട്ടുള്ളതും അല്ലാതെയുമായിട്ടുള്ളത് എല്ലാം നടത്തുന്ന രീതിയിൽ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ ഈ സംഘപരിവാർ ഏജൻറ്റുമാരാണ് എന്ന് ആരോപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അത് തിരിച്ചറിയാത്തതെന്നാണ് നമുക്ക് തിരിച്ചു വയ്ക്കാനുള്ളത്. ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ ഒരിക്കലെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സമാധാന മതമാണ് എന്ന് പറയുന്ന ഈ മതം, ഈ മതം തന്നെയാണ് ഇപ്പോൾ ലിയാക്കത്തിൻ്റെ ആണെങ്കിലും രണ്ടോ എത്ര തവണയാണ് അക്കൗണ്ട് പൂട്ടിച്ചിരിക്കുന്നത്? 3 തവണ അക്കൗണ്ട് പൂട്ടിച്ചിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം നടത്തിക്കഴിഞ്ഞാൽ അതിനെ റിപ്പോർട്ടടിച്ച് പൂട്ടിക്കുക, നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് പൂട്ടിക്കുക. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണെന്നുള്ളത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഇവിടെ ഈ ആരോപണം ഉന്നയിക്കുകയും ചാപ്പേടികൾ തരാൻ വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന ആളുകൾ സത്യത്തിൽ അവർ തന്നെയാണ് ഈ കുഴപ്പം സൃഷ്ടിക്കുന്നത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് ഇപ്പോൾ ഇന്നലെ മറ്റൊരു ഒരു ചർച്ച നടത്തി, അതായത് മതം ഉപേക്ഷിക്കും മനുഷ്യനാകും എന്ന് പറഞ്ഞ ചർച്ച, ആ ചർച്ചയ്ക്ക് അകത്ത് പോലും ഓടി വന്നിട്ട് ഈ ടൈറ്റിൽ എന്തിനാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുഴപ്പമുണ്ടാക്കുക, ഇതിലെന്താ നിങ്ങൾ പറഞ്ഞു വെക്കുന്നതെന്നൊക്കെ ചോദിച്ച് അതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ഒരു പ്രത്യേക വിഭാഗം മതത്തിലുള്ള ആളുകളാണ് മുന്നോട്ട് വരുന്നത്. അത് അപ്പോൾ അവരോട് നമ്മൾ ചോദിക്കേണ്ടായി, നമ്മൾ മതം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അത് ആരുടെ കുഴപ്പമാണ്? ഇവിടെ വേറെ മതങ്ങളുണ്ടല്ലോ, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. അവരാരും വന്നിട്ട് ഈ പറയുന്ന ടൈറ്റിലിനെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നതോ എന്നൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾക്ക് ഇത് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാനവിടെ ചോദിക്കേണ്ടായി, അതായത് എന്താണ് കോഴിയെ കട്ടവൻ്റെ തലയിൽ പൂടെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ തലയിൽ തപ്പി നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഇവിടെ സത്യത്തിൽ ഈ ഇസ്ലാമിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മതം എന്ന് പറയുമ്പോൾ അത് ഉടനെ ഇസ്ലാം മതമാണ് എന്ന് അവർക്ക് തോന്നുന്നത് സത്യത്തിൽ അവരുടെ ഉള്ളിലുള്ള ആ ഒരു കുഴപ്പം അവിടെ കിടക്കണോണ്ടാണ്, അത് അവർക്ക് സ്വയം അവർക്ക് തോന്നണോണ്ടാണ് ഇത് എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളൊരു തോന്നലാണ് അവിടെ വരുന്നത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഈ പറയുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്, അതേപോലെ ഇതിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ എന്താ പറയുക അസഹിഷ്ണുത കലർന്നിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിൻ്റെയൊക്കെ കാരണം നിങ്ങൾ കുഴപ്പക്കാരാണെന്നുള്ളൊരു ചെറിയ ബോധം നിങ്ങൾക്ക് തന്നെ ഉണ്ടെന്നുള്ളതാണ്. നമ്മളേതായാലും ഈ വിമർശനം നടത്തിയതിൻ്റെ പേരിൽ ഒരു വിശ്വാസിയെ പോലും ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് അധിക്ഷേപിക്കാനോ അതല്ലെങ്കിൽ ഒരു തരത്തിലോ അവരെ അവഹേളിക്കാനോ ഒന്നിനും നമ്മൾ മുതിർന്നിട്ടില്ല. നമ്മളെപ്പോഴും ആവർത്തിച്ച് പറയുന്ന കാര്യമാണ് മുസ്ലിങ്ങളെല്ലാം നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെയാണ്, ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തെയാണ് നമ്മളിവിടെ വിമർശിക്കുന്നത്, അത് പൊക്കിക്കൊണ്ട് നടക്കുന്ന ഇസ്ലാമിസ്റ്റുകളെയാണ് നമ്മളിവിടെ വിമർശിക്കുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഇരകളാണ്, ക്ലിയർ ആയിക്കൊണ്ട് തന്നെ കേൾക്കുക, ഇത് പറയുന്ന ഇത് പൊക്കി പിടിച്ച് നടക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഇസ്ലാമിൻ്റെ ഇരകളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ, അതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ പണി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിച്ച് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്, വീണ്ടും ഇവിടെ ഇത് ചേർത്ത് തന്നെ പറയുകയാണ്. ഓക്കെ, ഇത് ആരോടാണ് പറയുന്നതെന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ച് മുൻപ് ഇപ്പം നമ്മളൊക്കെ
ഇസ്ലാം മത വിമർശനം തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുള്ളൂ. അതിനു മുൻപ് ഇസ്ലാം മത വിമർശനം കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരം കേട്ടുകൊണ്ടിരുന്ന പ്രതിരോധ വാദങ്ങൾ ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, വെറുതെ ഒരു അക്രമത്തിൽ തന്നെ പറയാം. ആദ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടും ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്നാണ്. അത് കയ്യിൽ പോയി, അത് പിടിവിട്ടു പോയപ്പോൾ സന്ദർഭത്തിൽ നിന്ന് അടർത്തുന്നു, ദുർവ്യാഖ്യാനം ചെയ്യുന്നു എന്ന ആരോപണം വന്നു. അതും പരിശോധിക്കപ്പെട്ടു, അതും ആളുകൾക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയപ്പോൾ പ്രവാചകനെ തെറി പറയുന്നു, പ്രവാചകനെ അവഹേളിക്കുന്നു, മതത്തെ നിന്ദിക്കുന്നു എന്ന നിലവിളി വന്നു. അതും കഴിഞ്ഞു സ്വതന്ത്ര ചിന്തകർ കുട്ടികളെ വഴിതെറ്റിക്കും എന്ന ഒരു ക്യാമ്പയിൻ ക്ലബ് ഹൗസ് വന്നതിന് ശേഷം നമ്മൾ കേട്ടു. ഈ ക്ലബ് ഹൗസ് തുടങ്ങിയതിന് ശേഷം ഇതേ ക്രമത്തിലാണ് കേട്ടോ ഈ വിമർശനങ്ങളെ നേരിടുന്ന രീതി വന്നത്. അത് രണ്ടു ദിവസം ക്യാമ്പയിൻ മുന്നോട്ട് പോയപ്പോൾ അവർക്ക് മനസ്സിലായി അത് പിന്നെ തിരിച്ചടിക്കും എന്നുള്ളത്. കാരണം സ്വതന്ത്ര ചിന്തകർ ഏത് വഴിയിൽ നിന്ന് ഏത് വഴിയിലേക്കാണ് തെറ്റിക്കുന്നതെന്ന് ആളുകൾ പരിശോധിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് അത് വിട്ടു. പിന്നെ ഇസ്ലാമോഫോബിക വളർത്തുന്ന ആളുകളാണ്, ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു സംഘപരിവാറിൻ്റെ കുഴലൂത്തുകാരാണെന്ന്. അതും നടക്കുന്നില്ല, അതും ഏശുന്നില്ല എന്ന് കാണുമ്പോൾ സ്വതന്ത്ര ചിന്തകരായിട്ടുള്ള ചില ആളുകളുടെ ചില വ്യക്തി താല്പര്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒട്ടും ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തതോ അല്ലെങ്കിൽ ഇല്ലെന്ന് നടിക്കുന്നതോ ആയിട്ടുള്ള ചില വ്യക്തികൾ ഇത്രയും കാലം നമ്മളെ നേരിടാൻ വേണ്ടി നടന്നിരുന്ന ഇസ്ലാമിസ്റ്റുകളെ, തീവ്ര സലഫി വിഭാഗത്തിനെ ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാം മതം വിമർശകർക്ക് നേരെ, ഇസ്ലാം മത വിമർശനം നടത്തുന്നവരെ ഒരു പ്രത്യേക പേരിൽ, അതായത് ഞങ്ങൾ വിമർശിക്കുന്ന റഫറൻസ് സംഘപരിവാർ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് ഉപയോഗിക്കുമെന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദവുമായി രംഗപ്രവേശം ചെയ്തത് നമ്മൾ കണ്ടു. സ്വതന്ത്ര ചിന്തകരുടെ അകത്തു നിന്ന് വളരെ കുറച്ചാളുകൾ, വളരെ കുറച്ചാളുകൾ. അത് ഈ എക്സ് മുസ്ലിം നിലനിന്നിരുന്ന സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനവുമായും ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ചില സംഘടനകൾ, വ്യക്തികൾ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ടാവാം, രാഷ്ട്രീയം ഉണ്ടാവാം, അറിയില്ല നമുക്കതിനെക്കുറിച്ച്. എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നാലോ അഞ്ചോ തരം പ്രതിരോധ വാദങ്ങൾക്കപ്പുറത്തേക്ക് പുതുമയുള്ള ഒന്നും ഇപ്പോൾ സ്വതന്ത്ര ചിന്തകരുടെ ലേബലിൽ വന്ന് ഈ തരം കാര്യങ്ങൾ പറയുന്ന ആളുകൾക്കില്ല. കാരണം ഇന്നത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവർ നമ്മളോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇസ്ലാമിസ്റ്റുകൾ, ഇവിടുത്തെ ഇസ്ലാം മത തീവ്രവാദികൾ നമ്മളോട് നിരന്തരം ചോദിക്കുന്ന, പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതേ വാദങ്ങളാണ്, അതേ ഭാഷയാണ്, അതേ വാക്യഘടനയാണ്. അതുകൊണ്ട് ആ തരം ഉമ്മാക്കികൾ രണ്ട് കൂട്ടരും കയ്യിൽ നിന്ന് മാറ്റി വെച്ചേക്കുക. ഞങ്ങളിവിടെ നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. ഞങ്ങൾക്ക് ഭരണഘടന അനുവദിച്ച് തന്നിട്ടുള്ള അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം മുൻനിർത്തി ഞങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെ ഈ തരം വിഖണ്ഡവാദങ്ങളുമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജൻസി എടുത്തുകൊണ്ട് നമ്മളെ നിശബ്ദരാക്കാൻ വേണ്ടി, അതിൽ നിങ്ങൾ അതിന് പിന്നിൽ നിങ്ങൾക്ക് എന്ത് താല്പര്യം ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് പരിഗണിക്കേണ്ട വിഷയമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത്തരം പ്രചാരണവുമായി നടക്കുന്നവർ ഒന്നുകൂടി ആലോചന നടത്തണം. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്, നിങ്ങളുടെ നിലപാടുകൾ ഇസ്ലാം മതത്തിലേക്ക് വരുമ്പോൾ ഒരു രീതിയിലും മറ്റു കാര്യങ്ങളിൽ, ശാസ്ത്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ വരുമ്പോൾ മറ്റൊരു രീതിയിലുമാണോ എന്ന് നിങ്ങളാണ് ആത്മപരിശോധന നടത്തേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പറയപ്പെടുന്ന വിമർശനം ഉന്നയിക്കുന്ന പല വ്യക്തികളെയും പോലെ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സേഫ് സോണിലിരുന്നു കൊണ്ട് അവർക്ക് മതവിമർശനം നടത്തുമ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സാമൂഹികമായിട്ടുള്ള അവസ്ഥകളെ മുഴുവൻ പരിരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അതിനൊന്നും കോട്ടം തട്ടാതെ, എന്നാൽ ഞാൻ വിമർശകനാണ് എന്ന് പുറമേക്ക് നടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല നമ്മൾ നടത്തുന്നത്. നമ്മളുടെ ജീവിതവും ജീവനും വെച്ചിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആ വിമർശനങ്ങൾ വസ്തുനിഷ്ഠമാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ന് വരെ ഒരു കാര്യത്തിലും നമ്മൾ പറഞ്ഞത് കളവാണെന്ന് സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട്, നമ്മൾ പറയുന്നത് ആശയപരമായി തെറ്റാണ് എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഈ തരം അവസാനഘട്ട മൂന്ന് റൗണ്ട് ഇസ്ലാമോഫോബിയ, സംഘി, ആ തരം കാര്യങ്ങളായിട്ട് വരുന്നത്. ഇത് നമ്മൾ നിങ്ങൾ ആദ്യം പറയുന്ന പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേ എന്ന അതേ തമാശയായിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇസ്ലാമോഫോബിയ അല്ല,
ഇസ്ലാമോ കോമഡിയാ ആയിട്ടാണ് നമ്മളിതിനെ കാണുന്നത് എന്നുകൂടി പറയും. അല്ല, അത് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നുള്ളത് അതിപ്പോൾ മാറിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ അവർക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചിട്ട് വെളുപ്പിക്കുക സുഹൃത്തെ എന്നാണ് ഇപ്പോൾ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ആയിട്ടുണ്ട്. കാരണം പഴയ ആ ഒരു കണക്കിന് വന്നിട്ട് ഏകപക്ഷീയമായി റേഡിയോ തുറന്നു വെച്ച് പറഞ്ഞങ്ങ് പോകുന്ന പോലെ മൈക്ക് കെട്ടി എക്കോ ഇട്ട് പറയുന്ന പരിപാടിയൊന്നും ഇനി നടക്കില്ല. ഉസ്താദുമാർ കേൾക്കാൻ വേണ്ടിയിട്ടായി പറയുന്നത്, ഇസ്ലാമിസ്റ്റുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യാമോഹമൊക്കെ ഉണ്ടായിരുന്നറിയാം. അതൊക്കെ വളരെ എളുപ്പത്തിൽ അങ്ങ് നടക്കും. നിങ്ങൾ പറയുന്നൊക്കെ അങ്ങനെ കണ്ണും പൂട്ടി ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ലയെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇനിയുള്ള കാലം അങ്ങനെയല്ല. അതിവിടെ ചോദ്യം ചെയ്യാനുള്ള ഒരു 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 സമൂഹം അതിവിടെ വളർന്നു വരുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവായിട്ട് വരിക. അതല്ലാതെ നിങ്ങൾ ഒച്ച കൂട്ടിയിട്ട് ആളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ബഹളം വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ജയിക്കാമെന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേക്കുക. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം ഉണ്ടെങ്കിൽ അതുമായിട്ട് വരാൻ നിങ്ങൾ ശ്രമിക്കുക. നമ്മളിപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മളൊക്കെ എന്താണ് ഇസ്ലാമ ഫോബിയാണ് ഉണ്ടാക്കണമെന്ന്. ഞങ്ങളും തുടക്കത്തിലൊക്കെ ആലോചിച്ചിരുന്നുണ്ടോ, ഓ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ആരെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് വലിയ പേടി ഒക്കെ ആർക്കെങ്കിലും ഉണ്ടോ എന്ന്. ഞങ്ങൾ നോക്കണോടൊക്കെ കാണുന്നത് ആളുകൾ ഇസ്ലാം എന്ന് പറയുമ്പോൾ ചിരിക്കണതാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇസ്ലാമ ഫോബിയ എന്നല്ല നിങ്ങൾ പറയേണ്ടത്, ഇവിടെ ഇസ്ലാമ കോമഡിയ എന്ന് പറയാം. ഇവിടെ ഇസ്ലാം ഒരു വലിയ കോമഡിയാണ് എന്നുള്ളതാണ് ഇന്നിപ്പോൾ നാട്ടുകാർ മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ വെറുതെ ഇസ്ലാമ ഫോബിയ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആളുകളെ പറ്റിക്കാൻ നോക്കരുത്. അതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല. ഇസ്ലാമ കോമഡിയാണ് ഇപ്പോൾ എല്ലാവർക്കും. അതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുന്ന സമയത്ത്, അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ക്ലബ് ഹൗസ് അക്കൗണ്ട് പൂട്ടിക്കാൻ നിൽക്കാതെ, ഫേസ്ബുക്ക് ഗ്രൂപ്പ് പൂട്ടിക്കാൻ നടക്കാതെ, ഒന്നും അറിയാത്ത പോലെ പോലീസുകാർക്ക് 1000-300 ഇമെയിൽ അയച്ചിട്ട് ക്ലബ് ഹൗസ് മീറ്റിംഗ് തടസ്സപ്പെടുത്താനൊക്കെ നോക്കിയതൊക്കെ ഇവിടെ നാട്ടിൽ പാട്ടാണ്. നിങ്ങളൊന്നും അറിയാതെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഇത് പഴയ പോലെ അല്ല കാര്യങ്ങൾ. അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കുമ്പോൾ ഇത് നാട്ടിൽ പാട്ടാവുന്നുണ്ടെന്നുള്ളതെങ്കിൽ നിങ്ങൾ അറിയുക. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ മലക്കുകളെ കൂട്ടുപിടിച്ചിട്ടും ജിന്നുകളെ കൂട്ടുപിടിച്ചിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ മാതിരി അല്ല ഇവിടുത്തെ നിയമ സംവിധാനത്തിന് കൂട്ടുപിടിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ അതുമായിട്ട് വരാം. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു ഒരു സംവാദം വെല്ലുവിളിയായിട്ട് ഒരാൾ വന്നിരുന്നു, അത് ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ അഡ്രസ്സൊന്നുമില്ല. എന്താണ്, ഒരു നിസാർ പൊന്നാനി എന്നാണ് പേര്. സ്വാലിഹ് നിസാമി പുതു പൊന്നാനി എന്ന് പറയുന്ന ഒരു വ്യക്തി. അടിമത്തം ഹലാലാണ് എന്ന് പറയുന്ന വിഷയം നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ സംവദിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിൽ മാറ്റമൊന്നുമില്ല. ഞാൻ വീണ്ടും അത് ആവർത്തിച്ച് പറയാണ്, അടിമത്തം ഹലാലാണ് എന്നതാണ് വിഷയം. അത് ഹലാലല്ല, അത് ഇസ്ലാം അത് ഹറാമാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ആളെയും കൂട്ടിയിട്ട് വരാം. ബോംബ്, കത്തി, കടാര, ഇഞ്ചാതി സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് വേണം വരാൻ. നമുക്ക് ആശയങ്ങൾ കൊണ്ടാണ് ഏറ്റുമുട്ടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് തയ്യാറാണെങ്കിൽ വരിക. നമ്മളവിടെ ഉണ്ടാവും, നമ്മുടെ ആളുകളുണ്ടാവും, നമുക്ക് സംസാരിക്കാം. ക്ലബ് ഹൗസിലാണ് അത് ചർച്ച സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കോളാമ്പി അത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യാനും സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ലൈവായിട്ട് ആളുകൾക്ക് നാട്ടുകാർക്ക് മുഴുവൻ കാണാൻ പറ്റുന്ന രീതിയിൽ അതിവിടെ നമ്മൾ ഓർഗനൈസ് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ സമാധാനപരമായിട്ടുള്ള ചർച്ചകൾക്കും ഡിസ്കോഴ്സസിനും നിങ്ങൾ തയ്യാറായിട്ട് മുന്നോട്ട് വരിക. അല്ലാതെ ഈ സമാധാന മതമാണെന്ന് സമ്മതിച്ചില്ലെങ്കിൽ, മര്യാദയ്ക്ക് സമ്മതിച്ചില്ലെങ്കിൽ കഴുത്ത് വെട്ടും കാലു വെട്ടും എന്നുള്ള ആ പരിപാടി, ആ സമാധാന മതം പരമായിട്ടുള്ള ഒരു ഒരു ഭീഷണിപ്പെടുത്തൽ, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. നിങ്ങളുടെ ഭീഷണി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഞങ്ങളത് പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്, സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇത്രയും ചെറിയ കാര്യങ്ങൾ നിങ്ങളോട് ഒന്ന്, നിങ്ങൾ ഭീഷണിപ്പെടുത്തിയതൊന്ന് അറിഞ്ഞു, ഞങ്ങൾ ഞെട്ടിയെന്നൊന്ന് കാണിക്കണം, ഒന്ന് ഞെട്ടി കാണിക്കണം, ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിഷയം. വിശ്വാസികളിൽ ഒരു വലിയ വിഭാഗത്തിന് നമ്മൾ ഈ പറയുന്നത് നുണയാണെന്ന് തോന്നും. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾക്ക് രണ്ട് മുഖമുണ്ട്. ആ രണ്ട് മുഖവും ഒരേ സമയം കാണുന്നത് നമ്മൾ മാത്രമാണ്. വിശ്വാസികളെ സംബന്ധിച്ച് അവർ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് കാണുന്നത്. കാരണം അവരുടെ വിമർശനമൊന്നും നമുക്ക് പ്രശ്നമില്ല, ആരൊക്കെ വിമർശിച്ചിട്ടുണ്ട് അങ്ങനെയൊന്നും പ്രശ്നമില്ല എന്ന രീതിയിൽ അവർ പറയും. മറുഭാഗത്ത് വളരെ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ വേണ്ടി സംഘടനാ വ്യത്യാസങ്ങൾ മറന്നുപോലും കൂടിയിരിക്കുന്ന, അർദ്ധരാത്രി കഴിഞ്ഞും ആളുകളെ വ്യക്തിഹത്യ ചെയ്ത് തേജോവധം ചെയ്ത ആളെ സുബിഹ് നമസ്കാരത്തിൻ്റെ സമയത്ത് പോലും തേജോവധം ചെയ്യാൻ രക്തബന്ധുക്കളെ പോലും വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് കളവ് പറയുന്നത് കയ്യോടെ പിടിച്ചൊരു ദിവസമാണ് ഇന്നലെ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആളുകളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് 2:30 മൂന്ന് മണിക്കും ഈ വ്യക്തിയുമായി ബന്ധമുള്ള ഒരാളെ കൊണ്ടുവന്ന് ഇയാളെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞിട്ട് അതൊക്കെ സത്യമാണെന്ന് വരുത്തി അത് പിന്നീട് ചെറിയ ചെറിയ പീസുകളായി പ്രചരിപ്പിച്ച് ആളുകളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ആശയങ്ങളെ
പിന്നെ പ്രതിരോധിക്കാമെന്ന മൗഢ്യം കാത്തുസൂക്ഷിക്കുന്ന കുറേ മൗലിയന്മാരെ പോലെ കുറച്ച് വേഷം കെട്ടിയ ആളുകൾ ഇസ്ലാമിസ്റ്റുകൾ, അവർ നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ, നിങ്ങൾ സുബിഹി നമസ്കാരം ഇശാ നമസ്കാരം കഴിഞ്ഞ് ചോറും കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ ഇവർ രാത്രിയുടെ മറവിൽ ഈ തരം കുൽസിത പ്രവൃത്തികൾ ഇവിടെ നടത്തുന്നുണ്ട്. അത് നമ്മൾ ഇന്നലെ കയ്യോടെ പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇനി പുറത്തു വരുമോ നമുക്കറിയില്ല. ആ വീഡിയോ പുറത്തു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ആശയത്തെ പ്രതിരോധിക്കുന്നത് എന്ന് വിശ്വാസികളെ സംബന്ധിച്ച് അറിയില്ല. നിങ്ങൾ സാധാരണ വിശ്വാസികളെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ കമൻ്റ് ഇടുന്ന പല ആളുകളും വിചാരിക്കുന്നത് നമ്മളിതൊക്കെ വെറുതെ പറയുകയാണ്, കയ്യിന്നിടുകയാണ്, ഭീഷണി വരുന്നില്ല, അക്കൗണ്ട് കൂട്ടുന്നില്ല, നമ്മൾ നോണ പറയാമെന്നാണ്. നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം നിങ്ങൾ ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കേണ്ട, നിങ്ങളത് പരിശോധിക്കാൻ പോലും തയ്യാറാവാത്ത കാലത്തോളം നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. അതിന് വേണ്ടി നമുക്കൊരു എക്സ്പെരിമെന്റ് പറഞ്ഞു കൊടുക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നമ്മൾ ഈ പറഞ്ഞതൊക്കെ തമാശയാണ് വെറുതെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് തയ്യാറാക്കുക. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ മതം വിട്ടു ഒന്ന് മതം പറഞ്ഞു പറയാ, എന്നിട്ട് ഈ പറയുന്ന ഞങ്ങൾ പറയുന്ന സാധനങ്ങൾ ഒന്ന് വെറുതെ ഇരുന്ന് വായിച്ചാൽ മതി. ഇതുപോലെ പോസ്റ്ററുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, മുഹമ്മദ് നബിയുടെ ഓരോ കാര്യങ്ങൾ, കൊള്ളയടിച്ചതിൻ്റെ കഥകൾ, ഈ പറയുന്ന അടിമത്തത്തെ പ്രൊമോട്ട് ചെയ്ത കാര്യങ്ങൾ, സ്ത്രീ വിരുദ്ധത കാണിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ഇങ്ങനെ ആവർത്തിച്ച് നോക്കുക. ഒരു രണ്ട് വെള്ളിയാഴ്ച പള്ളിയിലും പോകണ്ട. നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ എന്താ ചെയ്യണം. നിങ്ങളുടെ കൂടെയുള്ള ഭാര്യ നിങ്ങളെ വിട്ടു പോകും, അതാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്. അത്രയും അതിൻ്റെ ആഴത്തിലാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ അതിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങളറിയില്ല, നിങ്ങളതിന് പുറത്ത് ഇറങ്ങുമ്പോഴേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യുക, നിങ്ങൾ മതം വിട്ടു എന്ന് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുക, അതിനുള്ള ധൈര്യം കാണിക്കുക. നിങ്ങൾ ഈ കടന്ന് തെറി വിളിക്കുകയും ഈ പറയുന്ന കമൻ്റ് ഇട്ടും വ്യക്തി അധിക്ഷേപം ചെയ്യുന്ന ആ ധൈര്യം പോരാ അതിന്. അത് അതിന് കുറച്ചുകൂടി മൂക്കണം. അത് ചെയ്തിട്ട് നിങ്ങൾ കാണിക്കും. അല്ല, അപ്പം മാത്രമേ ഞങ്ങൾ പറയുന്നത് ശരിയാണോ അല്ലേ എന്നറിയുള്ളൂ. കാരണം ഈ അനുഭവം പങ്കുവച്ച ഒരുപാട് ആളുകളുണ്ട്. നിങ്ങളിതൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന് ഞങ്ങൾക്ക് തോന്നിയിരുന്നു. പക്ഷേ ഉസ്താദുമാർ മറുപടി പറയാൻ ശ്രമിക്കുന്നതും ഉസ്താദുമാർ മതത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഖുർആനിൽ പോലും തിരിമറി നടത്തുകയും ഇല്ലാത്ത വ്യാഖ്യാനം കൊടുക്കുകയും ചെയ്ത് കളവ് പറയുകയും ആളുകളെ അധിക്ഷേപിക്കുകയും ചെയ്ത് കാണുമ്പോൾ ഞങ്ങൾക്ക് സംശയം തോന്നി. ഞങ്ങളത് വായിച്ചു പഠിച്ചു മനസ്സിലാക്കി. നമ്മൾ മതവിമർശനം അതിനകത്ത് സംശയം ചോദിച്ചാൽ മുർത്തദിനെ കൊല്ലുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ് എന്ന് പള്ളിക്ക് പോയി പള്ളിയിൽ പോയിട്ട് ഉസ്താദിനോട് ചോദിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നമ്മളെ പരിപാടിയിൽ ചോദ്യം ചോദിച്ച ആളുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയില്ല, ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മളെക്കുറിച്ച് വേറെ ധാരണയുണ്ടാവും, അവർ വേറെ കണ്ണോടെ നോക്കും എന്നാണ്. അപ്പോൾ ഈ തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങളതൊന്ന് പരീക്ഷിച്ച് നോക്കുക. വസ്തുത ഇതാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് കളവ് പറയേണ്ട കാര്യമൊന്നുമില്ല. കളവ് പറഞ്ഞിട്ടില്ല. കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്തതാണ് എങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ക്ഷമ പറയും. ഈ കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് വരെ അങ്ങനെ തിരുത്തേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. അതിന് പകരം ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തിഹത്യ, അതേപോലെയുള്ള ചില പരിപാടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ കുൽസിത പ്രവർത്തനങ്ങളാണ്, അത് ഇരുട്ടിൻ്റെ മറവിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ചെയ്യും. നിങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോൾ വിശ്വാസികൾ ഒന്നടങ്കം അതിനെടുക്കേണ്ടതില്ല. നിങ്ങളുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുത്ത് സ്വയം നടിച്ച് നടക്കുന്ന ചില ആളുകൾ ഇവിടെ നിങ്ങളുടെ സമാധാന ജീവിതം തകർക്കാൻ പോകുന്ന പ്രവർത്തനവുമായി നിങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിയാനും അവരെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാറ്റത്തിന്, സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിൽ ഞങ്ങളെ പരിതപിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് നമ്മളെ തെറിയൊക്കെ വിളിക്കുമ്പോൾ ചെറിയൊരു സമാധാനമൊക്കെ കിട്ടുന്നുണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ തുടർന്നു അത് നിർത്തണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനം വേണമല്ലോ. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ചോദിക്കുന്ന സംഗതികൾക്ക് എന്തെങ്കിലും ഉത്തരം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കണം, നന്നായിരിക്കും. ഒരു 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 കാര്യത്തിന് ഇറങ്ങിയതാണല്ലോ, അപ്പോൾ ഇടയ്ക്ക് അതും ഒന്ന് ശ്രമിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് സമയം കിട്ടിയെന്ന് വരില്ല, ഇത് മനസ്സിലാക്കാൻ പിന്നീട് ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. അതൊന്ന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ക്ലബ് ഹൗസ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 7-8 വിഷയങ്ങളാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിലൊട്ടുമിക്കതും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ടോ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടോ അവരുടെ ആത്മീയ കാര്യങ്ങളോ അല്ല, സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്ന, മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തത് മുഴുവൻ. അതിൽ ഇസ്ലാമിലെ സ്ത്രീയുണ്ട്, ബാലവിവാഹമുണ്ട്, മുർത്തദ്ദുകളുടെ അവകാശങ്ങളെക്കുറിച്ചുണ്ട്, അടിമത്തമുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം ചർച്ചകൾ തുടരും. ഓക്കെ, നീട്ടിക്കൊണ്ട് പോകുന്നില്ല.
എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.